മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന നിങ്ങളെ റണ്ണിങ്ങിനെ ചേഞ്ച് ചെയ്യുന്ന നാല് എക്സസൈസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് വണ് നമ്മൾ നോക്കാൻ പോകുന്ന എ സ്കിപ്പ് ആണ്. അപ്പോൾ മോസ്റ്റ് ഓഫ് പീപ്പിൾസ് വീഡിയോയിൽ വലിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള വീഡിയോസിൽ നമുക്ക് കാണാൻ സാധിക്കും അവർ ചെയ്യുന്നത് ഇങ്ങനെ ഇങ്ങനെയാണ്. അങ്ങനെ ചെയ്യുന്ന റോങ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ കാലിൻ്റെ മുട്ട് ഈ മുട്ടിങ്ങനെ മടങ്ങാൻ പാടില്ല, കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കണം. ഇത് കറക്റ്റായിട്ട് തന്നെ ഇരിക്കണം. ഞാൻ കാണിച്ചു തരാം എക്സാമ്പിളായിട്ട്. ഫസ്റ്റ് ഇതാണ് എ സ്കിപ്പ്. അപ്പം ഈ സ്കിപ്പ് ആദ്യം പഠിക്കുക, നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. രണ്ടാമത്തെ എക്സസൈസ് നമുക്ക് നോക്കാം. ഓക്കെ, രണ്ടാമതായിട്ട് നോക്കാൻ പോകുന്നത് നമ്മൾ ബി സ്കിപ്പാണ്. ബി സ്കിപ്പും ഇതേപോലെ വീഡിയോസിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കൂടുതൽ കൂട്ടുകാർ ഇങ്ങനെ ആയിട്ടൊക്കെ ചെയ്യുന്നത് അത് റോങ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ കറക്റ്റ് നമ്മളെ റണ്ണിങ്ങിൻ്റെ സ്റ്റൈലും കറക്റ്റ് ഋതുവൊക്കെ കറക്റ്റ് ആവണമെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് തന്നെ ചെയ്യണം. മുട്ട് ഇങ്ങനെ പോകില്ല, അതേപോലെ ഇങ്ങനെ പോകലും കറക്റ്റ്. നമ്മുടെ ഹിപ്പ് അപ്പ് ചെയ്യണം. ദെൻ നമ്മൾ ഇവിടുന്ന് ഫസ്റ്റ് ഇതാണ് ബി സ്കിപ്പ്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം. ഇങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങളെ റണ്ണിങ് ഋതുവും നിങ്ങളെ എൻ്റെ പോസ്റ്ററും ഇമ്പ്രൂവ് ആയിട്ട് വരും. ഈ രണ്ടാമത്തെ എക്സസൈസ് ആണ്. അടുത്ത മൂന്നാമത്തെ എക്സസൈസ് ഏതാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മൂന്നാമതായിട്ട് നോക്കാൻ പോകുന്നത് സ്കി സ്കിപ്പാണ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് നന്നായിട്ട് നമ്മളെ കോർഡിനേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഹിപ്പ് ജോയിൻസ് ഒക്കെ ഫ്രീ ആവും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിലൂടെ ഇമ്പ്രൂവ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങളെ റണ്ണിങ് ഋതുവും കോർഡിനേഷനും അതേപോലെ തന്നെ റണ്ണിങ്ങിൻ്റെ പോസ്റ്റർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിലൂടെ ഇമ്പ്രൂവ് ആവും. അപ്പം സ്കി സ്കിപ്പ് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി ഇതിൽ തന്നെ ഒന്നും കൂടി ഉണ്ട്, ഇതിൻ്റെ ഒരു കോർഡിനേഷനാണ്. ഇതും കൂടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അപ്പം നമുക്ക് അതും കൂടെ നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് ഇനി നാലാമതായിട്ട് അവസാനമായിട്ട് ഒന്ന് ഹൈനീസ് ആണ്. അപ്പോൾ ഹൈനീസ് ഒക്കെ നിങ്ങൾ വീഡിയോസിലൊക്കെ കാണും. അപ്പോൾ നമുക്ക് ഹൈനീസ് എങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാമെന്ന് പഠിക്കാം. ഫസ്റ്റ് ഞാൻ നേരത്തെ അതേപോലെ തന്നെ നമ്മളെ ഹിപ്പ് അപ്പ് ചെയ്യണം, അതേപോലെ നീ ലിഫ്റ്റ് ചെയ്യണം, നമ്മുടെ കാല് കറക്റ്റ് ചെയ്ത് തന്നെ ടോപ്പ് ചെയ്യണം, അതേപോലെ ഈ ഒരു പൊസിഷനിൽ വരണം. ഇവിടുന്ന് വേണ്ടി ഇതാദ്യം പഠിക്കണം. ദെൻ നമ്മൾ ഹൈന് സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ നമ്മുടെ ആമാക്ഷനും കറക്റ്റ് ആയിരിക്കണം. ഈ ഒരു ആമാക്ഷൻ തന്നെ വർക്ക് ഇതിൽ പോകുന്ന കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നാല് എക്സസൈസ് ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് തന്നെ അടുത്തുള്ള നിങ്ങൾ കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.